ഹായ് സുന്ദരീസ്, അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹാപ്പി വിഷു ടു ഓൾ ഓഫ് യു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ചിലർക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള വർഷമായിരിക്കാം, പലർക്കും സങ്കടങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ചിലർക്ക് രണ്ടും കൂടി മിക്സായിരിക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇനി വരുന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞ വർഷമാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഒരു കരുത്ത് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ. എല്ലാവർക്കും അങ്ങോട്ടിങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനും അങ്ങോട്ടിങ്ങോട്ടും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഓക്കെ, അപ്പോൾ ഞാൻ എണീറ്റ് കുളിച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. കണി കണ്ടു, പക്ഷേ ഒരു തട്ടിക്കൂട്ട് കണിയാണെന്നായിരുന്നു, കാരണം എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു മാതിരി ഒരുക്കി അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് വലിയ വശവുമില്ല എങ്ങനെയാണ് ഈ കണി വയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ വശമില്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഒരുവിധമൊക്കെ ഒരുക്കി കണി കണ്ടു, രാവിലെ കണി കണ്ടു. ഞങ്ങൾ പിന്നെ എനിക്ക് പിന്നെ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുളിക്കലും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇമ്മക്കുട്ടിയെ പിന്നെ ഉറക്കി ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതിന് ശേഷം ഇമ്മക്കുട്ടിയെ എണീപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കാമ ആയുർവേദയുടെ ഫോക്കസ് ചെയ്യടോ. അപ്പോൾ സ്പ്രിറ്റ്സ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ ഇവിടെ നല്ല ചൂടായി തുടങ്ങിയത്. ഇന്നലെ രാത്രിയൊക്കെ നല്ല ചൂടായിരുന്നു. എന്നാലും നമ്മുടെ നാട്ടിലത്തെ അത്ര ചൂടായിട്ടില്ല കേട്ടോ ഇവിടെ. അത്രയും ചൂടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അലോവേറ ജെൽ അപ്ലൈ ചെയ്തു. ഇനി ഞാനുണ്ടല്ലോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ സൺസ്ക്രീനുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഇനി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണില്ല. പുറത്ത് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഞങ്ങൾ ആനിവേഴ്സറിക്ക് ഒന്നും എങ്കിലും പോയില്ലല്ലോ. അപ്പോൾ ഏട്ടൻ ലീവ് എടുക്കാം, നമുക്ക് പുറത്ത് പോകാം, എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ അത് നടന്നില്ല. ഏട്ടനൊരു ഫ്രണ്ട് ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ മുഖത്ത് വേണമെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്യാം, കാരണം എനിക്ക് ഇവിടെ കുരു വന്ന് പോയതിൻ്റെ പാടുണ്ട്, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ വേണ്ട, കോംപാക്ട് പൗഡർ തന്നെ മതി എന്നാണ് വിചാരിക്കുന്നത്. എന്താ അവിടെ വിശേഷം? നിങ്ങൾ എന്ത് സദ്യയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഞാനിവിടെ ഒരു നാല് കൂട്ടം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിലെ പച്ചക്കറി തന്നെ ഉള്ളൂ, അവയറുണ്ടാക്കാനുള്ള ചേനയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മേക്കപ്പ് റെവല്യൂഷൻ്റെ ന്യൂട്രൽസ് പാലറ്റാണ് കേട്ടോ, നല്ലൊരു പാലറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഒരു പിങ്ക് ഷെയ്ഡ് കാണാമല്ലേ, ഇതൊരു നല്ലൊരു നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ഒരു ഷെയ്ഡാണ്. ഇതെടുത്ത് ഞാൻ കാണിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അയ്യോ കൂടിപ്പോയോ, സാലം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഇടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ദേ ഈ ഒരു ഷെയ്ഡല്ലേ, ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്യാച്ചിട്ടാണ്. ബ്രഷൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എല്ലാവരും എൻ്റെ അടുത്ത് ട്രോളിൻ്റെ കാര്യം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചേച്ചി എന്താ പ്രതികരിക്കാത്ത, ചേച്ചി ഒന്നും മിണ്ടാത്തേന്നൊക്കെ പറയണുണ്ട്. ശരിക്കും ഞാൻ ട്രോള് കഴിഞ്ഞ ദിവസം വരെയൊക്കെ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കോമൻസൊക്കെ വായിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നോക്കാറില്ല, കാരണം അതിനകത്ത് ഒരുപാട് ഒരുപാട് ഹേറ്റഡ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനൊരു ഹേറ്റഡ് ഉള്ള കോമൻസൊന്നും വായിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം നമുക്കതിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സമയമില്ലല്ലോ. പിന്നെ ഞാനിത് ഈ ഹൈലൈറ്റിംഗ് ഷെയ്ഡിൽ ഇതെടുക്കാം കേട്ടോ. ഇതെടുത്തിട്ട് ഐബ്രോസിൻ്റെ താഴെ ഇടാം. നെഗറ്റീവ് കോമെൻസൊക്കെ വായിച്ചു നോക്കിയിട്ടോ കുറേയൊക്കെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തിരുത്താമല്ലോ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പറയണത് സ്ലാങ്ങിനെ കുറിച്ചും പിന്നെ ലുക്കിനെ കുറിച്ചും മുഖഭാവങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്വഭാവത്തിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എനിക്ക് അങ്ങനെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട് അത് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യൂവേഴ്സിന് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ വേറൊരാളെ തേടി പോകാവുന്നതേ ഉള്ളൂ, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഒരു മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്ത പക്ഷം എൻ്റെ കണ്ടന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുകയാണെങ്കിൽ മോർ ദാൻ ഹാപ്പി, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പറയൂ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന്, അങ്ങനെ എല്ലാം ഞാൻ മാറ്റാൻ തയ്യാറാണ്. പക്ഷെ പേഴ്സണൽ ആയിട്ട കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ വർത്തമാനം അല്ലെങ്കിൽ നമ്മുടെ ഓരോ ശൈലികൾ, അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാണ് ആൻഡ് എനിക്കറിയാം ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ 10ഓ 15ഓ ഹീറ്റേഴ്സിന് വേണ്ടിയിട്ട് നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പേര് പറയുന്ന കാര്യമാണ് നിങ്ങൾ നെഗറ്റീവ്
കോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളെ ഹേറ്റേഴ്സ് ആയിട്ട് മുദ്ര കുത്തുന്നു. അങ്ങനെ വെറുതെ പറയരുത്, അങ്ങനെ നമ്മൾ ചെയ്യാറേ ഇല്ല, ഞാൻ ചെയ്യാറില്ല. നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കോമൻസ് ഉണ്ട്. അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ എല്ലാവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞാൻ പല കമൻസിൽ കാണുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാശിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടല്ല, ആക്ച്വലി വ്യൂസിനാണ് കാശ് കിട്ടുന്നത്, വ്യൂസിന് മാത്രമല്ല ആഡ്സിനാണ് കാശ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നേരം കാണുന്നു എന്ന് ഉള്ളതിനനുസരിച്ച് ഒക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അത് മനസ്സിൽ വെച്ചിട്ടാണ് ചീത്ത പറയുന്നത്. അതായത് ഞങ്ങളുടെ കാശുണ്ടല്ലോ നിങ്ങൾ ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരെ പോലെ നമ്മളും ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ടിട്ടാണ് ഈ ജോലി ചെയ്യണത്. പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാറ്റ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയുന്നതാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തും ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു അവകാശം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. ഞങ്ങൾ യൂട്യൂബേഴ്സാണ്, ഒരു 90% ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യരുതെന്നാണ് പലരും പറയണത്. എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരുപാട് സുന്ദരീസ് ഉണ്ട്, എനിക്കത് മതി. നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതൂ, എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതെ, എൻ്റെ മോള്, എൻ്റെ ഫാമിലി, എൻ്റെ ഇൻലോസ് ഫാമിലി, എല്ലാവരും എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിനേക്കാളൊക്കെ ഉപരി ആക്ച്വലി ഹേറ്റഡ് വരുമ്പോഴാണ് ഞാൻ എൻ്റെ സുന്ദരീസിൻ്റെ ഒരു ഒരു സ്നേഹം കൂടുതൽ മനസ്സിലാക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്രയും പേര് പോസിറ്റിവിറ്റി ഇത്രയും പേര് തരുമ്പോൾ ഞാൻ പിന്നെ എന്തിനാ ഈ നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് വിഷമിക്കണത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിതിപ്പോൾ കൺവിഷയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ പേർപ്പിളിൻ്റെ പെൻസിലാണ്. ഇതിൽ ഈ ഒരു ഷെയ്ഡുണ്ട്, ഇതാണ് ഞാൻ ബ്ലഷിനായിട്ട് ഉപയോഗിക്കുന്നത്. അയ്യോ അധികമായിപ്പോയി, പക്ഷെ സാരില്ല കേട്ടോ. നമുക്കിങ്ങനെ ബ്ലഷ് അധികമായി പോയിണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഈ പേർപ്പിളിൻ്റെ ന്യൂഡ് ഷെയ്ഡില്ലേ, ഇത് അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ലാസ്റ്റ് എയിം ഒക്കെ ചെയ്യും, നല്ലൊരു ഷെയ്ഡാണിത്. അപ്പം അതിടാം. ഇരുന്നറക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് ചേരും, എസ്പെഷ്യലി ഇങ്ങനത്തെ സെറ്റ് സാരി സെറ്റുമുണ്ട് ലുക്കിനൊക്കെ നന്നായിട്ട് ചേരും. ഇപ്പോൾ ഇത് ബ്ലഷൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്, ഒരു ഒട്ടും ഓവറുള്ള പോലെയൊന്നുമില്ല, നല്ലൊരു നാച്ചുറൽ ലുക്കാണ്. ഞങ്ങള് അമ്പലത്തിൽ പോയി തൊഴുതു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത കാരണം പിന്നെ കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് അതങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഉച്ചക്കിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കഷ്ണങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇന്നലെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ട് കേട്ടോ, അവിടെയാണ് പോയി തൊഴുതത്. വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വെച്ചിരുന്നത് മാലയെ കുറിച്ചിട്ടാണ്. മാലയും കമ്മലും ആമസോണിൽ നിന്ന് പണ്ട് മേടിച്ചിട്ടുള്ള ഒരു 300-350 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. നല്ല രസമുള്ളൊരു ടെമ്പിൾ വർക്കാണ്, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് അത്ര അടിപൊളിയല്ല, ഒരു കോപ്പറിഷ് കളറാണ്, പക്ഷെ കുറച്ച് തിളക്കം കൂടുതലുള്ളൊരു ടൈപ്പാണിത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 300-350 രൂപയ്ക്ക് ഇത് ദി ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ഈ വള അതെ കേട്ടോ, ഇതും ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ബ്ലൗസ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലൊരു ഓണം മേക്കപ്പ് ലുക്കിന് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ തുന്നിയതാ. പിന്നെ ഒരു സെറ്റ് മുണ്ടാണിത്, ഇത് ആകെ ഒലഞ്ഞു, അങ്ങനെ കാറിൽ ഇമ്മക്കുട്ടിയെ മടിയിലൊക്കെ വെച്ച് ഇരുത്തിയപ്പോൾ ആകെ ഒലഞ്ഞ് നാശമായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ്. അതിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുട്ടും, ഇത് ഗ്രീൻ പീസിൻ്റെ കറിയാണ്, ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാ. പപ്പട ഉണ്ട്, പഴമുണ്ട്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പ് തന്നെ ഞാൻ വേർത്ത് കുളിച്ചു തുടങ്ങി കേട്ടോ ചൂട് കാരണം. അപ്പോൾ ഞാൻ ചോറിന് വെച്ചിട്ടുണ്ട്, സാമ്പാറിന് വേണ്ടി പരിപ്പ് വേവിക്കാൻ വെക്കാൻ പോവാണ്. പിന്നെ പപ്പടം കാച്ചാനായിട്ട് രാവിലെ ഓൾറെഡി കുറച്ച് കാച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഉച്ചയ്ക്കുള്ളത് കൂടി കാച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കണത്. എന്നിട്ട് പതുക്കെ പതുക്കെ ഇനി ഓരോന്നായിട്ട് ചെയ്യാൻ പോവാണ്. ഈ ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ പരിപ്പ് വേവിക്കാനായിട്ട് കുറച്ച് എണ്ണയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റവ് ഓണാണ് കേട്ടോ, വിസിൽ വെച്ചു. ഇനിയിപ്പോൾ പപ്പടം കാച്ചാൻ പോവാണ്. പപ്പടം അത്ര നല്ല പപ്പടം അല്ല കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് അധികം നാളായി. പക്ഷെ എന്നാൽ വേറെ പപ്പടം ഇല്ലാത്ത കാരണം അപ്പോൾ ഇതുതന്നെ ഉപയോഗിക്കാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഒട്ടും പൊളക്കുന്നില്ല. ഇത് ഇപ്പോൾ പരിപ്പായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് സാമ്പാറിന് വേണ്ട എല്ലാ കഷ്ണങ്ങളും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാൻ പോവാണ്. കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ചെറിയുള്ളി അത് കുറച്ചിട്ട് കൊടുക്കും, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്,
പിന്നെ മുരിങ്ങക്കായ. ഈ പരിപ്പിന്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തു എന്ന് മാത്രം, പരിപ്പ് ഒന്നും കൂടി വെന്താലും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാണ്. പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ആകുമ്പോൾ വേവ് കുറച്ചും കൂടി സമയം എടുക്കും. പക്ഷെ ഇപ്പൊ കഷ്ണം വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതായത് ഒരു വിസില് വേവിക്കുകയാണ്, അപ്പോഴേക്ക് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തോളും. ഇവിടെ പുളിവെള്ളം എടുത്തിട്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് വഴുതനങ്ങ, ഒരു കുഞ്ഞു കഷ്ണം വഴുതനങ്ങ കേട്ടോ, പിന്നെ വെണ്ടക്കായ, രണ്ട് മൂന്ന് വെണ്ടക്കായ, പിന്നെ ഒരു തക്കാളി, ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലുതായിട്ട് നുറുക്കിയിട്ട്. അപ്പൊ ഇത് പുളിവെള്ളത്തിലാണെന്ന് വെന്തോളും. പിന്നെ ഇതിന് വേവാൻ അധികം സമയം വേണ്ടല്ലോ, അതുകൊണ്ടാണ് കുക്കറിൽ ഇടാത്തത്. ഇനി രണ്ടും കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് താളിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരുമിച്ചാക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. ഇമ്മക്കുട്ടി ഒരു രക്ഷയില്ല, വാഷ് പിടിച്ച് ഇമ്മയുടെ അടുത്തിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ, ഇത് മാങ്ങ നാട്ടിൽ നിന്ന് അയച്ചെന്നതാ. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസം, ആവശ്യത്തിനുള്ള പുളി, നല്ല മധുരമൊക്കെ. ഓലിന് വേണ്ടിയിട്ട് കുമ്പളങ്ങയാണ് നോക്കണത്. എനിക്കറിയില്ല കേട്ടോ, എല്ലാ സ്ഥലത്തും കുമ്പളങ്ങ തന്നെയാണോ പറയണത്, പല സ്ഥലത്തും പല രീതിയിലാണ് പറയണത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സംശയമായിരുന്നില്ലെങ്കിലും പേര് പറയുമ്പോൾ. ഓലനാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വിഭവം. ഇപ്പോൾ ബാക്കിൽ ടി വി ഇതേ മുമ്പുട്ടിയെ കാത്തും വെച്ച് കൊടുത്തിരിക്കുക, ഏട്ടൻ ഇന്ന് ഓഫീസുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ നിർത്തിയില്ല, കാർട്ടൂൺ വെച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെ നടക്കുള്ളൂ. അപ്പോൾ ഇമ്മ ഹാളിലിരിക്കണ കാരണമാണ് ഇവിടെ വന്നിരുന്നിട്ട് നോക്കണത്. ഇപ്പം ഞാൻ ഓലിന് വേണ്ടിയിട്ടുള്ളത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടില്ലേ കുമ്പളങ്ങ, അത് ഇതേപോലെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കുകയാണ്. ഇത് പിന്നെ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിലാവും, പക്ഷേ എൻ്റെ കുക്കർ ഓൾറെഡി ബിസി ആയതുകൊണ്ട് ഞാൻ ഇവിടെ പാത്രത്തിൽ വെച്ചിട്ട് നടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ ഇത് വെന്ത് വരും. ഇനി നമുക്കിപ്പോൾ സാമ്പാറിൻ്റെ പണി നോക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില വെള്ളരിക്കയാണ് സാമ്പാർ പൊടി അമ്മ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എനിക്ക് ഒരുപാടൊന്നും വഴറ്റണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നന്നായി ഇത് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്, എന്നിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേവിച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പുളിവെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടില്ലേ സാമ്പാറിൻ്റെ മറ്റ് കഷ്ണങ്ങൾ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ കറണ്ടില്ല കേട്ടോ, അതുകൊണ്ട് വെളിച്ചില്ല, ലൈറ്റ് ഇല്ലാതോ, അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ഇരുട്ടായിട്ട് ഫീൽ ചെയ്യണത്. വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇതൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മുടെ സാമ്പാർ റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിളയ്ക്കണ ആ ഗ്യാപ്പിൽ ഇവിടെ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, ഓലിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1-ാം പാലും 2-ാം പാലും ആയിട്ട് എടുത്തിട്ടില്ല, നല്ല കട്ടിയുള്ള ഒറ്റൊരു പാല് മാത്രമേ. ഇത്തിരി സിമ്മിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കട്ട് ആയിക്കോട്ടെ. ഇത് ഓലനായിട്ടുണ്ട്, ലേശം ലൂസാണ് കേട്ടോ, അത്ര കട്ടിയായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങും സവോളയില്ലേ രണ്ടും അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ചു കൊടുക്കുകയാണ്. ഇത് പരിപ്പ് വേവിച്ച് തന്നെയാണ് കേട്ടോ, അത് അവസാനം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വേവട്ടെ. ഈ വേവണ ഗ്യാപ്പിൽ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങൾ നുറുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവിയലും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടാവണം. ഇടയിൽ ഞാൻ ഒരു കാര്യം മറന്നുപോയി കേട്ടോ, ശരിക്കും ഇതിൽ ഇഞ്ചിയും കൂടി ഇടണമായിരുന്നു, സ്റ്റൂവിൽ ഇഞ്ചി ഇടണമായിരുന്നു, മറന്നുപോയി. അപ്പോൾ അത് ഞാൻ ഇപ്പം ഇടാം. വേവണേൻ്റെ ഒപ്പം തന്നെ ഇട്ടാലായിരുന്നു നല്ലത്. പിന്നെ ഞാൻ ഇവിടെ സൈഡിൽ വെള്ളരിക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് ഒന്ന് ഉടയ്ക്കാൻ പോവാണ്. ഓൾറെഡി നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ വെള്ളം അധികം ഉണ്ടെങ്കിൽ ലേശം ഒന്ന് വറ്റിച്ചാൽ നന്നായിരിക്കും. കാരണം കുറച്ചൊന്ന് കട്ടിക്ക് അല്ലേ, നല്ല വെള്ളരിക്ക വെന്തിട്ടുണ്ട്, പക്ഷേ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാ. പച്ചടി കുറച്ച് തിക്കായിട്ടുള്ളതല്ലേ നല്ലത്.
ഫ്ലൈറ്റ് പോണ ശബ്ദമാണ് കേട്ടോ അവിടെ. പിന്നെ ഞാൻ എന്നിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഇതും ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഒറ്റ ഒരു ഒരു അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു പാരന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതായിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളരിക്ക വെന്തിട്ടുണ്ട്, ഇതിലൊട്ടും വെള്ളമില്ല കേട്ടോ, കംപ്ലീറ്റ്ലി നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പെടുക്കുകയാണ്. ഇതിൻ്റെ അരപ്പിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി ഇതെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് എടുക്ക. അയ്യോ ആ ഇത്ര മതി കേട്ടോ, അധികം ആയിക്കഴിഞ്ഞാൽ കക്കില്ലേ. പിന്നെ രണ്ട് മണി ജീരകം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. തൈര് ഇത് വീട്ടിൽ തന്നെ ഉറവിച്ചെടുത്തിട്ടുള്ള തൈരാണ്. അപ്പോൾ അത് നമുക്ക് അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വീട്ടിൽ തന്നെ നമ്മൾ ഉറവിച്ചത് കാരണം നല്ല പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം വേണ്ടി വരില്ല, നമുക്ക് കുറച്ച് മാത്രം ഇട്ടിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞുള്ളൂല്ലേ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം, എന്നിട്ട് ഞാൻ മറന്നു പോയി അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ വെച്ചപ്പോഴാണ് പിന്നെ ഓർത്തത് കറണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ നല്ല പണി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിക്കണമെന്ന് അവിയലിന് വേവിക്കാൻ വെക്കാം അല്ലേ, അതിനുശേഷം ഈ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം ഞാൻ നുറുക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേ കണ്ടോ, ഈ ആപ്പിൾ ഇഞ്ചി തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ തൈരിൽ കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക്, ഇഞ്ചി, പിന്നെ അയ്യോ പൂവല്ലേ പൂവല്ലേ, ഇഞ്ചി നുറുക്കേൻ്റെ ഒക്കെ ഇവിടെ കിടക്കുക, അതൊക്കെ ശരിയാക്കണം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, തൈര്, അത്ര തന്നെയുള്ളു. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇഞ്ചി തൈര് റെഡിയാണ്. അപ്പം ഞാൻ കുക്കറിൽ വേവിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ കുക്കറിൽ കൊള്ളുകയില്ല, കുറച്ചധികം കഷ്ണങ്ങളുള്ള തന്നെ. അപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും, നമുക്ക് രണ്ട് പച്ചമുളകും ഇടുക അതിൽ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അവിയലിൽ ഇപ്പോൾ ഞാൻ ക്യാരറ്റ്, ഇത് കായ, പിന്നെ വെള്ളരിക്ക, കുമ്പളങ്ങ, ഇത് മുരിങ്ങ മുരിക്കായ, വെള്ളരിക്ക, കുമ്പളങ്ങ, മുരിങ്ങക്കായ, അപ്പം ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ചേന കിട്ടിയില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ നല്ല പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങനെ ആവാം വിചാരിച്ചു. അപ്പം ഇതൊന്ന് അടച്ചു വെക്കിട്ടുണ്ട്. അപ്പം അവിയലിൻ്റെ എല്ലാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അത് കൂട്ടിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും പിന്നെ പച്ചമുളകും, ഉപ്പ് കുറച്ച് കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വീട്ടിൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ പായസത്തിൻ്റെ കിറ്റില്ലേ അതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1 ലിറ്റർ പാലിൽ 2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് 1/2 മണിക്കൂർ വേവിച്ചെടുക്കാനാണ് പറയണത്. അപ്പോൾ 2 കവർ, അതായത് 1/2 ലിറ്ററിൻ്റെ 2 കവർ പാല് എടുക്കട്ടെ കേട്ടോ. നന്ദിനി പാൽ തന്നെ എടുക്കാം 2. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളക്കട്ടെ, തിളച്ചു വരുമ്പോൾ നമുക്ക് മിക്സ് ഇതിലേക്ക് ഇടാം. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഈ കിറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. പാലടിയാണ് കേട്ടോ അത്. ഓ ശരി ബേബി, ഒരാൾ കറണ്ട് വന്നു അത്ര. അപ്പോൾ ഏട്ടനും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ, ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ റെഡി ആയിട്ടില്ല ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് 3 ആൾക്കും ഏറ്റവും ഇഷ്ടമുള്ള അരിപ്പായസമാണ്. അതാവുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ, പ്രഷർ കുക്കറിൽ തന്നെ നമ്മൾ ഉണ്ടാക്കില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട്. അതാണ് ഞങ്ങൾക്ക് 3 ആൾക്കും ഇഷ്ടമുള്ളത്. പക്ഷെ മട്ടരി ഇവിടെ കിട്ടിയില്ല. നുറുങ്ങ് നുറുങ്ങ് ആയിട്ടുള്ള മട്ടരി അല്ല നമ്മൾ ഉപയോഗിക്കുക, അപ്പോൾ അതിവിടെ കിട്ടണില്ല. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പച്ചടിയുടെ പൊട്ടാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ എന്താട്ടിരിക്കുന്നത്, കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇട്ടിട്ടുണ്ടോ, അതിലിട്ടിട്ട് ഇതിലേക്ക് കഴിഞ്ഞു. നമുക്ക് പുളിയുടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ തൈര് ഇട്ട് കൊടുക്കാം. പക്ഷേ നോക്കുമ്പോൾ പുളി കുറവൊന്നുമില്ല, നല്ല കട്ടിയിലുള്ള പച്ചരിയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡിയാണ്. ചോറ്, അവിയൽ, ഇത് പച്ചടിയാണ്, ഇത് തൈരാണ് കേട്ടോ. ഇത് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇഞ്ചി തൈര്, ഇത് പരിപ്പ് കറിയാണ്. ഇതും ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എരിവ് ഇല്ലാണ്ടുള്ളതാണ്, ഇമ്മ എരിവ് തീരെ കഴിക്കില്ല. ഇത് സ്റ്റൂ ആണ്. പപ്പടം, ഇത് വെള്ളമാണ്, ഇത് ഓല, പിന്നെ സാമ്പാർ, പിന്നെ പഴമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പായസം എടുത്തിട്ടില്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷം എടുക്കാച്ചിട്ടോ. ഇത്
തുടങ്ങി കഴിക്കാനായിട്ട്. ഇമ്മക്കുട്ടി തുടങ്ങിയോ? ഇഷ്ടായാ? അമ്പോ. അപ്പോ ഏട്ടാ, ഹാപ്പി വിഷു പറയാ എല്ലാവർക്കും. ഒരു സെക്കൻഡ് ഫോക്കസ് ചെയ്യും. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇമ്മക്കുട്ടി പറയൂ, ഇവിടെ നോക്കിട്ട് ഉറക്ക പറയൂ. ഏത് കറിയാ പിന്നെ ഇഷ്ടായേ? പരിപ്പ് കറി. പിന്നെയോ? ഓക്കെ ശരി. എന്നെ ഇഷ്ടായല്ലോ പോവാണ്. കഴിച്ചതിന് ശേഷം പായസം എങ്ങനെയുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയണം. ശരിക്കും അരമണിക്കൂറില് ഇങ്ങനെ വേവെന്ന് പറഞ്ഞു വെച്ചാലും ഇത് അരമണിക്കൂറിലാവില്ലാന്ന് എനിക്ക് തോന്നാം. കാരണം എനിക്ക് ഏകദേശം 3/4 മണിക്കൂറോളം എടുത്തു ഇങ്ങനത്തെ ഒരു വെന്ത പരുവത്തിലാവാനായിട്ട്. സാറ് ലേശം കുറവായിരുന്നു തോന്നി, മധുരം ലേശം കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇല്ലേ അത് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടല്ല. അപ്പോൾ ഏട്ടന് അത്രയും ഇഷ്ടമായില്ല. കാരണം ഈ പാലയുടെ ഒരു 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 ചൊവയില്ലേ അതുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചു നോക്കട്ടെ അതിൽ നിന്ന്. അതി ഗംഭീരമൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ വ്ളോഗ് എന്തായാലും ഇവിടെ നിർത്താന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ആള് വരും. അങ്ങനെ ഇപ്പം എന്തായാലും ഇമ്മക്കുട്ടി ഉറക്കാച്ചിട്ടിരിക്കുക. അപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ തന്ന എല്ലാ സപ്പോർട്ടിനും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റിവിറ്റിയും ഹീറ്റഡൊന്നും ഞാൻ ഒരു പരിധി വരെ ഒന്നും കാര്യമാക്കുന്നില്ല. ട്രോൾ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. എനിക്കെന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ് ട്രോള്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിലെ കമൻസൊക്കെ ഒരുപാട് പരിധി വിട്ടു പോവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വല്ലാണ്ട് പേഴ്സണലി അപമാനിക്കുകയാണെങ്കിൽ. ഇപ്പോൾ കുറച്ചൊക്കെ അങ്ങനെയാണ് നടക്കണേന്ന് എനിക്കറിയാം, പക്ഷെ കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിടും. കാരണം അതൊന്നും നമ്മളങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ചിലർക്ക് അങ്ങനെ പറയണോണ്ടായിരിക്കും സന്തോഷം കിട്ടുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാം. പക്ഷെ ഒരു പരിധി വിടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ആ നെഗറ്റീവ് സൈഡ് അങ്ങോട്ട് നോക്കണേ ഇല്ല. ഞാനിപ്പോൾ ട്രോൾസും ഇതൊന്നും നോക്കാറില്ല. എനിക്ക് ലിങ്ക്സ് അയച്ചു തരികയാണെങ്കിൽ ഞാൻ ട്രോൾ മാത്രമേ കാണുള്ളൂ, കമൻസ് വായിച്ചു നോക്കാറേയില്ല. ഞാൻ കമൻസ് ഇടാറേ ഇല്ല ട്രോളിന്. കാരണം എന്താ വെച്ചാൽ ഞാൻ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഹേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ കൂടുതൽ ചീത്ത പറിച്ചിട്ട് വരും. അപ്പോൾ എല്ലാത്തിനും എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ബെറ്റർ ഞാൻ അങ്ങനെ കഴിവതും ഞാൻ ട്രോൾസ് നോക്കാറില്ല. നോക്കിയാൽ തന്നെ ഞാൻ കമൻറ്റ് ഇടാറുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചത്. ഹാപ്പി വിഷു ടു ഓൾ ഓഫ് യു. നല്ല സന്തോഷമായിട്ടുള്ള വർഷമായിട്ട് തന്നെ മാറട്ടെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം നമുക്ക് ദൈവം കൊണ്ടുതരും. നമ്മൾ അതിനു വേണ്ടി തേടി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.